നമസ്കാരം. മഹാരാഷ്ട്രയിലെ മുംബൈ നോർത്ത് സെൻട്രൽ മണ്ഡലത്തിൽ സിറ്റിംഗ് എം പിക്കെതിരെ ജനവികാരം തിരിച്ചറിഞ്ഞ് പൂനം മഹാജന് ബി ജെ പി സീറ്റ് നിഷേധിച്ചു. പ്രമോദ് മഹാജന്റെ മകൾ പൂനം മഹാജൻ കഴിഞ്ഞ രണ്ട് തവണയായി പ്രതിനിധീകരിക്കുന്ന മണ്ഡലത്തിൽ മുൻ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ഉജ്ജ്വൽ നിഗമാണ് ഇത്തവണ ബി ജെ പി സ്ഥാനാർത്ഥി. 2008 മുംബൈ ഭീകരാക്രമണ കേസിലെ സർക്കാർ അഭിഭാഷകനായിരുന്നു ഉജ്ജ്വൽ. പ്രമോദ് മഹാജൻ വധക്കേസിലും ഇദ്ദേഹം അഭിഭാഷകനായിരുന്നു. 2016 രാജ്യം അദ്ദേഹത്തിന് പത്മശ്രീ നൽകി ആദരിച്ചിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ ജൽഗാവിൽ സ്ഥാനാർത്ഥിയാക്കാൻ ബി ജെ പി ശ്രമിച്ചിരുന്നതായി വാർത്തകൾ ഉണ്ടായിരുന്നു. 10 വർഷമായി പ്രതിനിധീകരിക്കുന്ന മണ്ഡലത്തിൽ വിരുദ്ധ വികാരമുണ്ടെന്ന് സർവേകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പൂനം മഹാജന് ബി ജെ പി സീറ്റ് നിഷേധിച്ചിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. മുംബൈ ബി ജെ പി അധ്യക്ഷൻ ആശിഷ് ഷെലാറിനെയും മുംബൈ നോർത്ത് സെൻട്രൽ മണ്ഡലത്തിലേക്ക് പരിഗണിച്ചിരുന്നു. ബോളിവുഡ് നടി മാധുരി ദീക്ഷിത്തിൻ്റെ പേരും പരിഗണനയിൽ ഉണ്ടായിരുന്നു. സിറ്റിംഗ് എം പി ആയിരുന്ന പ്രിയാദത്തിനെ പരാജയപ്പെടുത്തിയാണ് പൂനം മഹാജൻ 2014 മണ്ഡലം പിടിച്ചെടുത്തത്. 2019 പൂനം ഇവരെ പരാജയപ്പെടുത്തി. മഹാരാഷ്ട്രയിലെ മുൻ മന്ത്രി വർഷ ഗെയ്ക്വാദാണ് ഇത്തവണ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി. മുൻ എം പി ഏകനാഥ് ഗെയ്ക്വാദിൻ്റെ മകളാണ് വർഷ ഗെയ്ക്വാദ്. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ 3ാം ഘട്ടത്തിന് മുന്നോടിയായി കോൺഗ്രസിൻ്റെ നിർണായക തെരഞ്ഞെടുപ്പ് സമിതി യോഗം അല്പസമയത്തിനകം ഡൽഹിയിൽ ചേരും. തങ്ങളുടെ കുത്തക മണ്ഡലങ്ങളായിരുന്ന അമേഠിയിലെയും റായ്ബറേലിയിലെയും സ്ഥാനാർത്ഥികളെ ഇന്നത്തെ യോഗത്തിന് ശേഷം പ്രഖ്യാപിച്ചേക്കും എന്ന സൂചനയുണ്ട്. കൈവിട്ട അമേഠി തിരിച്ചുപിടിക്കാനും റായ്ബറേലി നിലനിർത്താനും അഭിമാന പോരാട്ടത്തിനാണ് കോൺഗ്രസ് തയ്യാറെടുക്കുന്നത്. 2019 അമേഠിയിൽ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയോട് രാഹുൽഗാന്ധി ദയനീയമായി പരാജയപ്പെട്ടിരുന്നു. മണ്ഡലം തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തോടെ രാഹുൽഗാന്ധി അമേഠിയിൽ വീണ്ടും മത്സരത്തിന് ഇറങ്ങുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അതിനിടെ പ്രിയങ്ക വദ്രയുടെ ഭർത്താവ് റോബർട്ട് വദ്ര അമേഠിയിൽ മത്സരിക്കാൻ ഒരുങ്ങുന്നതായുള്ള വാർത്തകളുണ്ടായിരുന്നു. അത് കോൺഗ്രസ് നേതൃത്വം തള്ളുകയും ചെയ്തിരുന്നു. കോൺഗ്രസ് മുൻ അധ്യക്ഷ സോണിയാഗാന്ധി പ്രതിനിധീകരിച്ചിരുന്ന മണ്ഡലമാണ് റായ്ബറേലി. സോണിയ ഇത്തവണ രാജസ്ഥാനിൽ നിന്ന് രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതോടെ റായ്ബറേലിയിൽ ആര് സ്ഥാനാർത്ഥിയാകും എന്ന കാര്യത്തിൽ ആകാംക്ഷയുണ്ട്. മകൾ പ്രിയങ്ക വദ്ര സോണിയയുടെ പിൻഗാമിയാകും എന്ന സൂചനകൾ പുറത്തുവരുന്നുണ്ട്. രാഹുൽഗാന്ധി അമേഠിയിലും പ്രിയങ്ക റായ്ബറേലിയിലും മത്സരിക്കണം എന്ന ആവശ്യം കോൺഗ്രസിൽ ശക്തമാണ്. കഴിഞ്ഞ ദിവസം ഇരു മണ്ഡലങ്ങളിലെയും കോൺഗ്രസ് ഭാരവാഹികളുടെ യോഗം പ്രിയങ്ക വദ്ര വിളിച്ച് ചേർത്തിരുന്നു. ആ യോഗത്തിലും രാഹുലും പ്രിയങ്കയും മത്സരത്തിന് ഇറങ്ങണം എന്ന ആവശ്യമാണ് ഉയർന്നത്. അതേസമയം റായ്ബറേലിയിൽ പ്രിയങ്ക മത്സരിക്കാൻ ഇറങ്ങിയാൽ ബി ജെ പി വരുൺ ഗാന്ധിയെ എതിർ സ്ഥാനാർത്ഥിയായി രംഗത്തിറക്കും എന്ന സൂചനകൾ പുറത്തുവരുന്നുണ്ട്. ഇവിടെ ബി ജെ പി ഇതുവരെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. അതേസമയം അമേഠിയിൽ സിറ്റിംഗ് എം പിയും കേന്ദ്രമന്ത്രിയുമായ സ്മൃതി ഇറാനി തന്നെയാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി. പ്രചരണത്തിൽ സ്മൃതി ഏറെ മുന്നിലെത്തി കഴിയുകയും ചെയ്തു. അതിനാൽ തന്നെ രാഹുൽഗാന്ധി മത്സരരംഗത്തേക്ക് ഇറങ്ങിയാൽ മണ്ഡലം തിരിച്ചുപിടിക്കാൻ ഏറെ പരിശ്രമിക്കേണ്ടി വരും എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. അതേസമയം സീറ്റുകൾ വച്ചുമാറണമെന്ന ആവശ്യവും കോൺഗ്രസിൽ ഉയരുന്നുണ്ട്. രാഹുൽഗാന്ധി റായ്ബറേലിയിലും അമേഠിയിൽ സ്മൃതിയെ നേരിടാൻ പ്രിയങ്ക ഇറങ്ങണമെന്നുമാണ് ഒരു വിഭാഗത്തിൻ്റെ ആവശ്യം. എന്നാൽ റായ്ബറേലിയെ രാഹുലിനേക്കാൾ നന്നായി അറിയുന്നത് പ്രിയങ്കയ്ക്കാണെന്ന് മറ്റൊരു വിഭാഗം വാദിക്കുന്നു. ഈ തർക്കത്തിൽ ഇതുവരെ പ്രതികരിക്കാൻ കോൺഗ്രസ് പാർട്ടി തയ്യാറായിട്ടുമില്ല. മെയ് 3 ഇരു മണ്ഡലങ്ങളിലും പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. അന്ന് രാഹുൽഗാന്ധിയും പ്രിയങ്കയും പത്രിക സമർപ്പിക്കുമെന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ വിശ്വസിക്കുന്നത്. പത്രികാ സമർപ്പണത്തിന് പിന്നാലെ ഇരുവരും അയോധ്യ രാമക്ഷേത്രം സന്ദർശിക്കും എന്ന റിപ്പോർട്ടുകളുമുണ്ട്. AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ നേതൃത്വത്തിലാണ് നിർണായക കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം ചേരുന്നത്. ഇരു മണ്ഡലങ്ങളിലെയും പ്രമുഖ നേതാക്കളും യോഗത്തിൽ പങ്കെടുക്കും എന്ന സൂചനയുമുണ്ട്.